ഹായ് ഹലോ, എല്ലാവർക്കും രേഖ ചെടിയിലേക്ക് സ്വാഗതം. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് അടീനെ ഉണ്ട് കേട്ടോ. കാരണം മിക്ക ചെടികൾ ഇഷ്ടമുള്ളവർക്കൊക്കെ അടീനെ ഇഷ്ടമായിരിക്കും. കാരണം അടീനത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലവറും ഈ കോഡെക്സും ആണ് അല്ലേ. അപ്പം ഞാൻ അടീനെയൊക്കെ ഒന്ന് പ്രൂണിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രൂണിങ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അടീനെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടീനെയും റിപ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള കുറച്ച് അടീനങ്ങൾ കേട്ടോ. ഇതിപ്പോൾ ലെയറായിട്ടുള്ള സിംഗിൾ ഫ്ലവർ, കുറേ കളേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ചിലതൊക്കെ പ്രൂണിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പ്രൂണിങ് ചെയ്തത് പറയണത് നമ്മൾ ചിലർക്ക് അടീനം എന്താ വെച്ചാൽ ഭയങ്കര സ്ട്രെയിറ്റ് ഇതുപോലെ ഇങ്ങനെ വളരണമായിരിക്കും ഇഷ്ടം. ചിലർക്ക് കുറച്ച് ബുഷിയായിട്ട് വളർത്താനായിരിക്കും താല്പര്യം. അപ്പം ഇതൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്തിട്ട് ചുറ്റും ബ്രാഞ്ചസ് വരുന്നില്ലേ, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതിലുള്ള വേറെ അടീനയൊക്കെ നമുക്ക് പ്രൂണിങ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നമുക്കിത് റീപോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടീനയും വർഷം നമുക്ക് പ്രൂണിങ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും നമുക്ക് ഓരോ വർഷം കൂടുമ്പോൾ നമുക്ക് ഈ കോഡെക്സ് ഒന്ന് കുറച്ച് കുറച്ച് പൊന്തിച്ച് മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇന്ന് അത് റീപോർട്ടിങ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതേ ഈ അടീനെയാണ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പം അപ്പം ഇതേ ഇതിൽ ചട്ടിയിൽ തന്നെ കുറച്ച് കലഞ്ചിയുടെ ഒരു വെറൈറ്റി ഇതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെൻസവേരിയയുടെ ഒരു ഇലയിട്ടതാണ് കേട്ടോ ചുമ്മാ. അപ്പം അതും വീണെടുക്കേണ്ട. അതെ, അതിൽ കുറച്ച് ഇതാ വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഒന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ കലഞ്ചിയുടെ ഒരു ഇലയെന്ന് വന്നിരിക്കുകയാണ് കേട്ടോ ഈ രണ്ട് ചെടിയും, കണ്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കുഞ്ഞു ചെടികളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മണ്ണൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴായിരിക്കും നമുക്കിതൊന്നുകൂടി പൊന്തിച്ചെടുക്കാൻ ഒന്നുകൂടി സൗകര്യം. അപ്പോൾ അതേ മണ്ണൊക്കെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് മെല്ലെ പൊന്തിച്ച് മാറ്റിയെടുക്കാം. ഇതേ ഇപ്പം നമ്മളിതേ മുഴുവനായിട്ട് പൊന്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ കോഡെക്സ് ഒക്കെ എത്ര അടിയിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ഓരോ വർഷം കൂടുമ്പോഴും നമുക്ക് ഈ മണ്ണ് ഈ ലെവലൊന്ന് കുറച്ച് താഴ്ത്തിക്ക് താഴ്ത്തി വരുമ്പോൾ ഈ കോഡെക്സ് ഒന്നുകൂടി ഭംഗിയായിട്ട് മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അതേ നമുക്കിനി ഇത് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് എന്നിട്ട് ഈ അടീനത്തിൻ്റെ ഒന്ന് പൈപ്പിലെ വെള്ളം വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ മണ്ണൊക്കെ കറക്റ്റ് പോകും. അത് എന്നിട്ട് വേണം നമുക്കിത് റീപോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതേ ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണെല്ലാം ഫുൾ എല്ലാ ഭാഗത്തെയും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റീപോർട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്താ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ നമ്മൾ പോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ഹോള് നിർബന്ധമായിട്ട് ഇടുക. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ചെടികൾ പെട്ടെന്ന് ചീത്തയാവും. അതുപോലെ തന്നെ അടീനയെന്ന് പറയണത് ഒട്ടും വെള്ളം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ. അപ്പം അടീനയത്തിന് നമ്മൾ ഡെസേർട്ട് റോസ് തന്നെയാണ് പറയാറുള്ളത്. അപ്പം നമുക്കിനി ഈ പോട്ടിലോട്ട് കുറച്ച് ഗ്രേവൽസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ കുറച്ച് കരിക്കട്ടയും ഓടിൻ്റെ കഷ്ണങ്ങളും ചെങ്കൽ കഷ്ണങ്ങളും ആട്ട് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഈ കഷ്ണങ്ങളോട് ഇട്ടെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഞാനിപ്പോൾ നേരത്തെ നമ്മൾ പൊട്ട് ചെയ്ത മണ്ണ് തന്നെയായിരുന്നു. അപ്പോൾ അത് നല്ല മണ്ണിലാട്ടോ. അതിൻ്റെ മിക്സിങ് നല്ലതാണ്, മണലും മണ്ണും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു രണ്ട് ലെയർ ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടി എടുത്തിട്ട് നല്ല വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇത് ഇപ്പം മിക്സ് ചെയ്തതാണ് കേട്ടോ. കാരണം ഇതിൽ കുറച്ച് മണ്ണ് മണൽ പെർലൈറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഈ അടീനെ വെച്ചിരുന്നപ്പോൾ ഏകദേശം ഇത്ര വരെ മണ്ണ് നമ്മൾ നിറച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര പോർഷനെ നമുക്ക് പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും ഭാഗത്തോളം മണ്ണിടുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കൂടി നമ്മൾ കുറച്ച് മുകളിലോട്ട് പൊന്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ മണ്ണിട്ട് കൊടുക്കുന്നത്. ഇതേ ഇപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും പോർഷൻസ് നമ്മൾ പുറത്തോട്ട് തള്ളിയിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ എല്ലാ അടീനെയും ഇതുപോലെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് പ്രൂൺ ചെയ്യുക. പിന്നെ അടീനത്തിൻ്റെ വേരെന്ന് പറഞ്ഞാൽ ഓവർ അങ്ങോട്ട് ഉള്ളിലോട്ട് ഇറങ്ങിയില്ല, ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടേ നിൽക്കുള്ളൂ. അപ്പോൾ ഇത് ഒരു മാസം കഴിയുമ്പോഴേക്കും എന്തായാലും ഇന്ന് സെറ്റാവും. അപ്പോൾ നമ്മുടെ ഉള്ള വേറെ അടീനെ എല്ലാം നമ്മളിതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. അതിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് പ്രൂണിങ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.